നമ്മളൊക്കെ പലപ്പോഴും കോഴിക്കോട് ബീച്ചിൽ പോയിട്ടുള്ളവരാണ്. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു മക്കാമുണ്ട്. അധികം ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു മക്കാമാണ്. ഇതാണോ? ഇതാണ് ആ ഒരു മക്കാമ്. ആ ഒരു തലേ ഭാഗത്തായിട്ട്, ആ സ്റ്റേജിൻ്റെ ഒക്കെ ഭാഗത്തായിട്ട്. ഏതായാലും ബദവി ഷഹീദ് മക്കാം എന്നാണ് ഈ ഒരു മക്കാമിൻ്റെ പേര്. ഇവിടെയുള്ള മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ പേര് കുഞ്ഞീൻ എന്നാണ്, കുഞ്ഞീൻ ഷഹീദ് എന്നാണ് അറിയപ്പെടുന്നത്. മഹാനായ സീം വലിയുള്ളാഹി തങ്ങൾ, മടവൂർ സീമല്ലായി തങ്ങൾ, വടകര മുഹമ്മദാജി തങ്ങൾ, ഇ കെ ഉസ്താദ്, പുതിയറ സുലൈമാൻ ഉസ്താദ് തുടങ്ങിയ മഹാന്മാർ വരികയും ബന്ധം പുലർത്തുകയും ചെയ്തിരുന്ന മക്കാമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ആദ്യമായി ഒരു കൊടി നാട്ടിയത് വടകര മുഹമ്മദാജി തങ്ങളായിരുന്നു. അന്ന് തങ്ങൾ പറഞ്ഞു ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഷെയ്ഖ് അബ്ദുൽ ബദവി മഹാൻ്റെ ഖലീഫയാണ്, ഇങ്ങോട്ട് ഒരുപാട് ആളുകൾ വരും. അങ്ങനെയാണ് ബദവി ഷെയ്ദ് എന്ന പേര് ഈ മക്കാമിന് വന്നത്. മമ്പുറം തങ്ങളുടെ സമാലികനായിരുന്ന മഹാനുവറുകൾ എന്നാണ് അറിയപ്പെടുന്നത്. മഹാനുവറുകളുടെ ജനനമോ മരണമോ ഒന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും പണ്ടുകാലം മുതലേ റജബി 22-നാണ് കേട്ടോ ഇവിടുത്തെ ഉറൂസ് സംഘടിപ്പിച്ച് വരുന്നത് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ഒരുപാട് പരന്തങ്ങൾ ഇങ്ങനെ കാണാം, നല്ല കാഴ്ചയാണ്. ഏതായാലും തിരൂരിലെ കല്ലിങ്ങലിലാണ് മഹാനുവറുകളുടെ നാട്. ജീവിത വിശുദ്ധി കൊണ്ടും എളിമ കൊണ്ടും വല്ലപ്പോഴും പറയുന്ന വാക്കുകളുടെ ഫലം കണ്ടുകൊണ്ടും നാട്ടുകാർക്കെല്ലാം ആദരണീയനായിരുന്ന മാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് തിരൂരിൽ വെച്ച് തന്നെയാണ്. എന്നാൽ മാനവറുകൾ മരണപ്പെട്ടത്. എന്നാൽ മാനവറുകളുടെ ഖബർ കോഴിക്കോട് ആയതിൻ്റെ പിന്നിൽ ഒരു സംഭവം ഉണ്ടോ. ബ്രിട്ടീഷുകാർ നാട് ഭരിച്ചിരുന്ന കാലം, അന്ന് മാനവറുകളുടെ നാട്ടിൽ നല്ല അഭ്യാസിയായ ഒരു അക്രമി ഉണ്ടായിരുന്നു. അയാൾക്കാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണ സ്വാധീനം നല്ലവണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ വല്ലാതെ ശല്യം ചെയ്യുക എന്നത് അയാളുടെ ഒരു പതിവായിരുന്നു കേട്ടോ. അയാളുടെ ശല്യം സമുദായത്തിലെ സ്ത്രീകൾക്ക് വല്ലാതെ വേദന ആയപ്പോൾ മാനവറുകൾ അത് മനസ്സിലാക്കുകയും അയാളെ വിളിച്ച് ഇനി സ്ത്രീകളെ ശല്യം ചെയ്ത് എന്ന് താക്കീത് ചെയ്യുകയും ചെയ്തു. എല്ലാവരും മഹാന്മാരെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിച്ച് അയാൾ ഇനി സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് സംഭവം. ഏതായാലും കുറേ കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും സ്ത്രീകളെ ശല്യം ചെയ്യാൻ തുടങ്ങി. വീണ്ടും അവനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഒരു വടിയും കുത്തിപിടിച്ച് നടക്കുന്ന മഹാന്മാരെ ഒരു വെട്ടിന് വീഴ്ത്താം എന്ന രീതിയിൽ അവൻ അരയിൽ നിന്നും കത്തിയൂരി. അപ്പോഴേക്കും മഹാന്മാരുകൾ കയ്യിലുള്ള ഊന്ന് വടി കൊണ്ട് അയാളെ ചെറുക്കുകയും അയാൾ അടിതെറ്റുകയും കത്തിത്താഴെ വീഴുകയും ചെയ്തിരുന്നു. അയാൾ വീണ്ടും മഹാനവറുകൾക്ക് നേരെ തിരിഞ്ഞപ്പോൾ നിലത്ത് വീണ കത്തി വീടുത്ത് വീശി. അതോടെ അയാൾ വെട്ടേറ്റ് തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു കേട്ടോ. എന്നാൽ പിന്നീട് അവൻ്റെ ആളുകൾ മഹാൻ ഒരു ധിക്കാരിയാണെന്ന് കോഴിക്കോട് കലക്ടറെ പറഞ്ഞ് ധരിപ്പിക്കുകയും കലക്ടർ പട്ടാളത്തെ തിരൂരിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ മഹാനുമായി പട്ടാളം യുദ്ധം തന്നെ ചെയ്തു. അവസാനം മഹാൻ ഷഹീദാവുകയാണ് ഉണ്ടായത്. ഇതാണ് കേട്ടോ ആ ഒരു മക്കാമിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. പഴയ ഒരു കെട്ടിടാണ്, അധികം പുനരുദ്ധാനോ ഒന്നും ചെയ്യാത്ത ഒരു കെട്ടിടം എന്ന് തന്നെ പറയാം. നമുക്കിവിടെ കാണാൻ പറ്റുന്ന നിസ്കരിക്കാനൊക്കെ ചെറിയ സൗകര്യമൊക്കെ ഉണ്ട്. ഏതായാലും വിവരം അറിഞ്ഞപ്പോൾ മഹാൻവറുകളുടെ മയ്യത്ത് കോഴിക്കോട്ടേക്ക് കൊണ്ടുവരാൻ കലക്ടർ ഉത്തരവിട്ടു. പക്ഷേ എല്ലാവരും എത്ര ശ്രമിച്ചിട്ടും ബദവി തങ്ങളുടെ മയ്യത്ത് എടുക്കാൻ ആർക്കും കഴിയുന്നില്ല. ആ വിവരം അവർ കലക്ടറെ അറിയിച്ചപ്പോൾ തലമുറിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മഹാൻ്റെ തിരുശിരസ് കലക്ടറുടെ മേശപ്പുറത്തെത്തി. അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ മുഖത്ത് പ്രകടമായ ചില ഭാവങ്ങൾ കണ്ട് അയാൾ അമ്പരന്നു. ഇവിടുത്തെ മുസ്ലിമുകളായ നാട്ടുകാരോട് കലക്ടർ കാര്യം പറഞ്ഞു. ഇവിടെ മറവ് ചെയ്യണം എന്നാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി അവർ തങ്ങളെ ഇവിടെ മറവ് ചെയ്യാൻ തീരുമാനിച്ചു. തിരൂർ കോട്ടുകൾ മക്കാമിലാണ് മഹാനുകളുടെ ബാക്കി ഭാഗം അഥവാ ഉടലിൻ്റെ ഭാഗം മറവ് ചെയ്തത്. തിരൂർ ഭാഗത്ത് കുഞ്ഞീൻ ഷെയ്ദ് എന്നാണ് മഹാനുറകളെ അറിയപ്പെടുന്നത്. മമ്പുറം തങ്ങളുടെ ശിഷ്യനാണ് മഹാനുറകൾ എന്നും പറയുന്നുണ്ട് കേട്ടോ. മമ്പുറം തങ്ങളോട് ചേറൂർ പടയിൽ പങ്കെടുക്കട്ടെ എന്ന് മഹാനുറകൾ ചോദിച്ചപ്പോൾ വേണ്ട, നിനക്കുള്ള കപ്പൽ കല്ലിങ്ങലിൽ വരും, നീ അതിൽ കയറി പോവുക എന്നായിരുന്നു മമ്പുറം തങ്ങൾ മഹാനോട് മറുപടി പറഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അന്ന് കലക്ടർ തുക്കടി സാഹിബായിരുന്നു. മഹാനുവറുകളുടെ മയ്യത്ത് മറവ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കലക്ടർ തന്നെയാണ് അന്ന് നാട്ടുകാർക്ക് ചെയ്തു കൊടുത്തിരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ആദ്യം കവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ മക്കാം ഇന്ന് കാണുന്ന രൂപത്തിൽ നിർമ്മിച്ചത് ഏകദേശം 140 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ഇതിൻ്റെ നിർമ്മാണത്തിന് പിന്നിലും ഒരു ചരിത്രമുണ്ട്. പണ്ട് കാലത്ത് ഈ മക്കാമിനോട് ചേർന്നാണ് തുറമുഖ ഓഫീസർ ഉണ്ടായിരുന്നത്. ഇന്നും പോർട്ട് മറൈൻ ബംഗ്ലാവ് ഇവിടെ വന്നാൽ കാണാൻ പറ്റും.
അങ്ങനെ ഇവിടെ പുതിയ ഒരു പോർട്ട് ഓഫീസർ വന്നു. നവീകരണത്തിൻ്റെ ഭാഗമായി ഒരു ചുറ്റുമതിൽ സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പണി തുടങ്ങിയപ്പോൾ മക്ബറയുടെ ഭാഗം തടസ്സമായി. അദ്ദേഹം ഇവിടെയുള്ള മക്ബറയെ പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. കൂടെയുള്ള ജീവനക്കാരും നാട്ടുകാരും എതിർത്തെങ്കിലും ഫലമുണ്ടായില്ല. പോർട്ടിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെയുള്ള ചെറിയക്കൻ എന്ന ഹൈന്ദവ സഹോദരന് ഈ മക്ബറയോട് നല്ല മതിപ്പുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുമായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷിൽ ഓഫീസറോട് കാര്യങ്ങൾ പറഞ്ഞു സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ആ ഓഫീസർ പറഞ്ഞു, പുള്ളിമുണനാണെങ്കിൽ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചോ. അപ്പോൾ ഹൈന്ദവനായ ചെറിയക്കൻ പറഞ്ഞു, ഇതിൻ്റെ ഫലം നിങ്ങൾ അറിയേണ്ടി വരും. ഇത് നിങ്ങൾ വിചാരിച്ച സ്ഥലം അല്ല. എന്നാൽ അതൊന്നും വകവെക്കാതെ പോലീസ് സന്നാഹത്തോടെ ആ ഓഫീസർ മതിൽ കിട്ടാനുള്ള കല്ല് ഇറക്കി. അന്ന് രാത്രി ബംഗ്ലാവിൽ ഉറങ്ങിയ അദ്ദേഹം ഉണർന്നത് ബീച്ചിലായിരുന്നു. തൻ്റെ ശരീരത്തിലൂടെ വെള്ളം കയറി ഇറങ്ങുന്നു. അയാൾ പരിഭ്രാന്തനായി. തൻ്റെ തെറ്റായ തീരുമാനമാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മഹാൻ്റെ മഹത്വം ആ ഓഫീസർ മനസ്സിലാക്കി. ഉടൻ തന്നെ മഹാൻ്റെ അടുത്ത് ചെന്ന് സങ്കടം പറഞ്ഞു, മാപ്പ് ചോദിച്ചു. ഞാൻ ഇതിൻ്റെ സംരക്ഷകനാണ്, ഒരു കല്ലുപോലും ഞാൻ ഇവിടുന്ന് അടർത്തില്ല എന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ആ ഓഫീസറാണ് ആദ്യമായി ഈ മക്കാമിന് സ്വന്തം ചിലവിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഈ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക. വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അബാധകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.